ഹലോ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലസ് വണ്ണിൻ്റെ പ്രോസ്പെക്ടസ്, പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ വാട്സപ്പിൽ അത് കണ്ടിട്ടുണ്ടാവും. ഇനി അഥവാ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും അതേപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമൊക്കെ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് വായിച്ച് നോക്കുക. വായിക്കാൻ കുറേ ഉണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലായെന്ന് വരില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ വായിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, പ്ലസ് വൺ അഡ്മിഷന് മുന്നേ നിങ്ങളിപ്പോൾ 11-ാം തീയതി മുതൽ ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവുകയാണല്ലേ. അപ്പം അന്ന് മുതൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട, നിങ്ങൾ ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം നമുക്ക് എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും, ഒരു ജില്ലയിൽ എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഒരു കുഴപ്പമില്ല, എത്ര സ്കൂൾ വേണമെങ്കിലും ചെയ്യാം, ഏത് കോഴ്സിലേക്ക് വേണമെങ്കിലും കൊടുക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഏറ്റവും ആദ്യം നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും താല്പര്യമുള്ള സ്കൂളിലായിരിക്കണം. നിങ്ങൾക്ക് കിട്ടാൻ ഏറ്റവും താല്പര്യമുള്ള സ്കൂളായിരിക്കണം ഒന്നാമത് വെക്കേണ്ടത്. ആ ഓർഡർ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേണം ഈ ഓർഡർ ചെയ്യാൻ. ആദ്യം ഏറ്റവും താല്പര്യമുള്ള സ്കൂള്, പിന്നെ രണ്ടാം താല്പര്യമുള്ള സ്കൂള്, പിന്നെ മൂന്നാം താല്പര്യമുള്ള സ്കൂൾ, അങ്ങനെയേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഏതൊക്കെ സ്കൂളിലാണ് ഈ വർഷം അല്ലെങ്കിൽ ഈ പ്ലസ് വണ്ണിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. അല്ലാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് അവസാനം അപ്ലൈ ചെയ്ത് വന്ന് ഏതൊക്കെ സ്കൂൾ ചോദിക്കുമ്പോൾ ഏതെങ്കിലും കുറേ സ്കൂളുകൾ എടുത്ത് ഇടുകയല്ല വേണ്ടത്. പകരം നിങ്ങൾക്ക് പോകാൻ സൗകര്യമുള്ള, നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സുകളുള്ള, നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സ്കൂളുകൾ ആദ്യമേ നിങ്ങൾ തീരുമാനമായിട്ട് ആ ഓർഡറിൽ തന്നെ കണ്ടുവെക്കണം. 1 മുതൽ 15 സ്കൂളിൻ്റെ ഓർഡറിൽ തന്നെ നിങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് സുഖമായിട്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ആ സമയത്ത് കൺഫ്യൂഷനാവും, അബദ്ധം പറ്റും. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ബോണസ് പോയിൻറ്റ് അർഹതയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്, അതേപോലെ SPC ലിറ്റിൽ കൈറ്റ്സിനുണ്ട്, അങ്ങനെയുള്ള NCC ഉണ്ട്, അങ്ങനെ പല രീതിയിൽ ബോണസ് പോയിൻറ്റിന് നിങ്ങൾക്ക് അർഹതയുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട, നിങ്ങളിപ്പോൾ SPC അംഗമാണ് എന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ NCC എന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കും. അങ്ങനെ ഒരു പതിവ് കഴിഞ്ഞ വർഷമുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുൻപത്തെ വർഷങ്ങളുണ്ടായിരുന്നു. SPC സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ചോദിക്കും. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം വേണം, മിനിമം അതിൻ്റെ ഫോട്ടോ എങ്കിലും വേണം, കാരണം അതിൻ്റെ നമ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ കൊടുക്കേണ്ടതുണ്ട്. മൂന്നാമത്, ഇപ്പം WGP ആ വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് അടിസ്ഥാനമാക്കിയിട്ടാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ബോണസ് പോയിൻറ്റും നിങ്ങളുടെ ഗ്രേഡുകളെല്ലാം പരിഗണിച്ചിട്ട് WGP വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ഉണ്ടാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ പ്ലസ് വണ്ണിന് നിങ്ങളെ ഓരോ നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, WGPA ഈക്വലായിട്ട് വരുന്ന സാഹചര്യത്തിന് രണ്ട് കുട്ടികൾക്ക് ഒരേപോലെ വന്നാൽ അതിലാര് എന്ന് തീരുമാനിക്കുന്നത്, അതിലാരെ എടുക്കണം തീരുമാനിക്കുന്നത്, ടൈ ബ്രേക്കറായിട്ട് എടുക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, കലോത്സവത്തിൽ പങ്കെടുത്തതിൻ്റെമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്ലബ്ബുകളിലൊക്കെ നിങ്ങൾ അംഗമാണ് എന്ന് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടിക്ക് ചെയ്ത് കൊടുക്കും. ഞാൻ നേച്ചർ ക്ലബ്ബിലെ അംഗമാണ്, ഞാൻ സയൻസ് ക്ലബ്ബിലെ അംഗമാണ്, ഞാൻ ഇംഗ്ലീഷ് ക്ലബ്ബിലെ അംഗമാണ് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും ആ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന അതേ സമയത്ത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെന്ന് നിങ്ങൾ ഏത് ക്ലബ്ബിലെ അംഗമാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടാവണം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാലാമത്തത്, അഡ്മിഷൻ വരെ നഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ കാറ്റഗറി, അതായത് കാസ്റ്റുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ ജാതിയുമായി ബന്ധപ്പെട്ട, നിങ്ങൾ OBC ആണോ OEC ആണോ SC ആണോ ജനറൽ വിഭാഗമാണോ എന്നൊക്കെയുള്ള സംഭവങ്ങൾ. ഇത് മാറിപ്പോയാൽ, OBC ഉള്ളൊരു കുട്ടി OEC കൊടുക്കുന്നു, അല്ലെ SC കൊടുക്കുന്നു, അല്ലെ ജനറൽ കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരുത്താൻ പോലും കഴിയാത്ത രീതിയിൽ അത് നിങ്ങളുടെ അഡ്മിഷൻ വരെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് പോകും. അതായത് നിങ്ങൾ OBC ആണ്, പകരം നിങ്ങൾ OEC എന്ന് കൊടുക്കുന്നു, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നു, സ്കൂളിൽ ചെല്ലുന്നു, അപ്പോൾ OEC സർട്ടിഫിക്കറ്റ് ചോദിക്കും. നിങ്ങൾ OBC ആയതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവില്ല, OEC സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, അത് മതി നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ജാതിയുമായി ബന്ധപ്പെട്ട കാറ്റഗറി ഏതാണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. നിങ്ങൾക്കറിയാമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യാൻ. ഇതൊക്കെ അഡ്മിഷൻ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ തീരുമാനിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നീന്തലിന് ഇത്തവണ ബോണസ് പോയിൻ്റ് ഇല്ല, അതുകൊണ്ട് നീന്താനായിട്ട് ഇനി ആരും ഓടേണ്ടതില്ല. നീന്തൽ പഠിക്കണമെങ്കിൽ പഠിച്ചോളൂ, ബോണസ് പോയിൻ്റ് വേണമെങ്കിൽ നീന്തലിന് നിങ്ങൾ ആരും പോയിട്ട് കാര്യമില്ല, നീന്തലിന് മാർക്കില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. കൂടുതൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് വഴിയേ വരും. വീണ്ടും കാണാം. താങ്ക് യു.